ഹായ് ഗൈസ്, വെൽക്കം ടു ഓൺലൈൻ ഗുരു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മികച്ച ലാപ്ടോപ്പിനെയാണ്. 8th ജനറേഷനായ എസ്യൂസ് നോട്ട്ബുക്ക് എസ് സീരീസ് കോർ i5 ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനെടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കണും എനാബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം ഓരോ ഫീച്ചേഴ്സും നമുക്ക് പ്രത്യേകം അനലൈസ് ചെയ്ത് നോക്കാം. 14-inch ഒരു അൾട്രാ സ്ലിം ഫുൾ HD ഡിസ്പ്ലേ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വളരെ ഫാസ്റ്റായിട്ടുള്ള ആക്സസിന് വേണ്ടി ഫിംഗർ പ്രിൻറ് സെൻസറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാപ്പ് തന്നെയാണിത്. വളരെ റെയർ ആയിട്ടുള്ള 3 കളർ ഓപ്ഷൻ ആണ് ലാപ്പിന് ഉള്ളത്. 6 മണിക്കൂറോളം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇന്റൽ ഇൻ്റഗ്രേറ്റഡ് അൾട്രാ HD 620 ഗ്രാഫിക്സ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 8th ജനറേഷനായ ഇന്റൽ കോർ i5 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. അതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ്ങിനും പ്രോസസ്സിങ്ങിനും സ്യൂട്ട് ആയിട്ടുള്ള ഒരു ലാപ്പ് തന്നെയാണിത്. പിന്നെ ഇതിൽ 256 GB SSD 1 TB HDD കപ്പാസിറ്റി ആണ് സ്റ്റോറേജിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രീ ഇൻസ്റ്റാൾഡ് വിൻഡോസ് 10 ഹോം ആണ് ഇതിൻ്റെ OS. ക്ലോക്ക് സ്പീഡ് 1.6 GHz ആണ്. ഒരു HD വെബ് ക്യാം ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ലാപ്പിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ലെങ്ത് 323 mm, വിഡ്ത്ത് 226 mm, കൂടാതെ തിക്നെസ് വരുന്നത് 18 mm. അതുകൊണ്ട് തന്നെ വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ലാപ്പ് ആണിത്. ഇനി ഇതിൻ്റെ കണക്റ്റിവിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. 2 2.0 USB പോർട്ടും കൂടാതെ ഒരു USB 3.1 Type-C USB 3.1 Type-Aയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇതിൽ ഒരു HDMI പോർട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മൈക്രോ SD കാർഡ് റീഡറും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് എസ്യൂസ് വിവോബുക്ക് എസ് സീരീസ് ലാപ്പിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ലാപ്പിനെ പറ്റി നമുക്ക് ഓരോ കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് നോക്കിയാൽ മാത്രമേ ഇത് എത്രത്തോളം മികച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എസ്യൂസിൻ്റെ വിവോബുക്ക് S14 വരുന്നത് ലൈറ്റ് വെയ്റ്റ് ഡിസൈനോട് കൂടിയും വളരെ യുണീക്കായ കളർ കോമ്പിനേഷനോട് കൂടിയുമാണ്. കൂടാതെ ലാപ്പിൻ്റെ 3 വശങ്ങളും നാനോ എഡ്ജ് ഡിസ്പ്ലേയും കൂളിങ്ങിന് വേണ്ടി എർഗോലിഫ്റ്റ് ഹിഞ്ച് മെക്കാനിസവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എയർ ഫ്ലോ നടക്കാൻ ആവശ്യമായ ഒരു എക്സ്ട്രാ വെന്റിലേഷൻ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. എസ്യൂസിൻ്റെ മറ്റുള്ള വിവോബുക്കിനെ അപേക്ഷിച്ച് പെർഫോമൻസിലും സ്റ്റൈലിലും ജോലി ചെയ്യാനുള്ള കംഫേർട്ടിലും വിവോബുക്ക് മുന്നിൽ തന്നെയാണ്. 18 mm ആണ് ഈ ലാപ്പിൻ്റെ തിക്നെസ്. കൂടാതെ 1.4 kg മാത്രമേ ഭാരം വരുന്നുള്ളൂ. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഏറെ ആകർഷിക്കുന്നത് 84% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ്. ഇതിൻ്റെ നാനോഡ്ജ് ഡിസ്പ്ലേ 178° വൈഡ് വ്യൂവിംഗ് ആംഗിളും അസാധാരണമായ കളർ പ്രൊഡക്ഷനും നൽകുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് 8th generation ഇന്റൽ കോർ i5 8265U പ്രൊസസർ ആണ്. കൂടാതെ ഒരു 8 GB DDR4 RAM വരുന്നത് കൊണ്ട് തന്നെ വളരെ സ്മൂത്തായി ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് മൾട്ടി ടാസ്കിങ്ങിനോ വീഡിയോ എഡിറ്റിങ്ങിനോ കാഷ്വലായിട്ടുള്ള ഗെയിമിങ്ങിനോ യാതൊരു തടസ്സവും ഉണ്ടാവില്ല. ഇതിൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 256 GB SSDയുടെ കൂടെ ഒരു 1 TB SSDയാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡ് സ്റ്റോറേജിൻ്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. 256 GB SSD ഉപയോഗിച്ചത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഡാറ്റ കൈമാറ്റം ചെയ്യാൻ സാധിക്കും. അതുപോലെ 1 TB HDD വളരെ വലിയ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ SSDയും ഫോട്ടോ മ്യൂസിക് മൂവീസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ HDDയും ഉപയോഗിക്കാനാവും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഡാറ്റ കൈമാറാൻ ഈ ലാപ്പ് വളരെ മികച്ചതാണ്. ഈ ലാപ്പിനെ വൈഫൈ മാസ്റ്റർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എസ്യൂസിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണിത്. 225 m മുകളിൽ ദൂരം വരെ ഫാസ്റ്റ് ആയിട്ട് കണക്ഷൻ കിട്ടും. സാധാരണ ലാപ്പുകളെ അപേക്ഷിച്ച് 65 m ദൂരം കൂടുതലാണിത്. ഇനി ഇതിൻ്റെ ഓഡിയോ സിസ്റ്റം നോക്കാം. ബെസ്റ്റ് ഓഡിയോ എക്സ്പീരിയൻസ് തന്നെയാണ് ലാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എസ്യൂസിൻ്റെ സോണിക് മാസ്റ്റർ എന്ന ഓഡിയോ സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പവർഫുൾ ആയിട്ടുള്ള ഓഡിയോ ഡെലിവറിയും ഡീപ്പ് ആയിട്ടുള്ള ബാസും നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കീബോർഡിലേക്ക് വരാം. വളരെ ഡിം ആയിട്ടുള്ള ലൈറ്റിൽ പോലും ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഫുൾ സൈസ്ഡ് ബാക്ക് ലൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 1.4 mm കീ ട്രാവൽ ആയതുകൊണ്ട് തന്നെ കംഫർട്ടായ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് നമുക്ക് നൽകുന്നത്. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ടച്ച് പാഡ് മികച്ച എക്സ്പീരിയൻസ് തന്നെയാണ് നൽകുന്നത്. ടച്ച് പാഡിൽ ഫിംഗർ പ്രിൻറ് സെൻസർ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ലാപ്പ് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ്ങിനും ഡാറ്റ ഷെയറിങ്ങിനും Type-C USB പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ബാറ്ററി 60% ചാർജ് ആവാൻ വേണ്ടി വെറും 49 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ലാപ്പിൻ്റെ വില എത്രയാണെന്ന് നോക്കാം.
49,990 രൂപയാണ് ഇതിൻ്റെ നിലവിലുള്ള വില. ഈ ഒരു റേഞ്ചിൽ കിട്ടാവുന്ന ബെസ്റ്റ് ലാപ്ടോപ്പ് വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാവുന്നതാണ്. പിന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. 2019 ഈ ലാപ്പ് ലോഞ്ച് ചെയ്തത്. ഇനി ഇതിൻ്റെ ചെറിയ പോരായ്മകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്റൽ ഇൻ്റഗ്രേറ്റഡ് അൾട്രാ എച്ച് ഡി 620 ഗ്രാഫിക്സ് ആയതുകൊണ്ട് തന്നെ നോർമൽ ഗ്രാഫിക് ഗെയിമിങ്ങിന് മാത്രമേ ഇത് ഉപയോഗിക്കാനാവൂ. പിന്നെ ഇതിൻ്റെ വെബ് ക്യാം ബിലോ ആവറേജ് എന്നേ നമുക്ക് പറയാനാവൂ. അതൊരു എക്സ്റ്റേണൽ വെബ് ക്യാം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബാറ്ററി നോൺ റിമൂവബിൾ ആണ്, ഹാങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഗൈസ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണിത്. ഈ ലാപ്ടോപ്പിന് ഫ്ലിപ്കാർട്ടിൽ 4.5 മുകളിലാണ് റേറ്റിംഗ് വരുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഐ ആം സൈനിങ് ഔട്ട്.